സ്കൂൾ ബസ് നിരത്തിലിറക്കാൻ ബിരിയാണി ചലഞ്ച്. പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് എൽ പി സ്കൂളിലെ പി ടി എ ഭാരവാഹികളാണ് ചലഞ്ചിന് പിന്നിൽ. ഒന്നര വർഷമായി ഓടിയിട്ടില്ലാത്ത സ്കൂൾ ബസിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനാവശ്യമായ പണം ബിരിയാണി ചലഞ്ചിലൂടെ കണ്ടെത്താനാകും എന്നാണ് സ്കൂൾ അധികൃതരുടെ പ്രതീക്ഷ. ഒന്നര വർഷക്കാലമായി നിരത്തിലിറക്കാനാവാതെ കയറ്റിയിട്ടിരിക്കുകയായിരുന്നു 170 കുട്ടികൾ പഠിക്കുന്ന പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് എൽ പി സ്കൂളിലെ ബസ്. സ്കൂൾ തുറന്നതോടെ കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ ഈ ബസ് നന്നാക്കിയേ പറ്റൂ. കോവിഡ് മഹാമാരിയെ തുടർന്ന് അടഞ്ഞുകിടന്നിരുന്ന നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നവംബർ 1 മുതൽ ക്രമേണ പ്രവർത്തനക്ഷമമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ പൊതുവിദ്യാലയങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ബസ് നമ്മുടെ വാഹനം നിരത്തിലിറക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്കൂളും അതിന് നേരിടുന്ന ഒരു അവസ്ഥയിലായതുകൊണ്ട് നമ്മുടെ പി ടി എ യുടെ തീരുമാനപ്രകാരം നമ്മൾ ഒരു ബിരിയാണി ചലഞ്ച് നടത്തി അതിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു തുക സമാഹരിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നുകയും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അതായത് ഈ വ്യാഴാഴ്ച വരുന്ന വ്യാഴാഴ്ച നവംബർ 11 തീയതി നമ്മൾ ആ ഒരു ചലഞ്ച് നടത്തുകയും ചെയ്യുകയാണ്. ബാറ്ററി മാറ്റുന്നുൾപ്പെടെ നിരവധി പണികൾ വേണ്ടിവരും. അതിനുള്ള അറ്റകുറ്റപ്പണികൾക്ക് ഏകദേശം 1,00,000 രൂപയോളം കണ്ടെത്തണം. ഇതിനായി പി ടി എ ഭാരവാഹികൾ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബിരിയാണി ചലഞ്ച്. ആദ്യം നമ്മൾ ബിരിയാണി ചലഞ്ച് നടത്തി അതിന് എത്ര രൂപ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ രൂപ കണ്ടെത്തിയതിന് ശേഷം ബാക്കി എത്ര തുക ആവശ്യം വരുമോ അതിന് നമ്മൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ഒരു പുതിയ ഒരു സംവിധാനം നമ്മൾ ആലോചിക്കും. അത് തന്നെയാണ് നമ്മൾ പിടിയുടെ മുന്നിലുള്ളത്. അതിന് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് എത്ര രൂപ കിട്ടുമെന്ന് നോക്കിയിട്ട് ബാലൻസ് ഉള്ള തുകയ്ക്ക് വേണ്ടിയുള്ള പുതിയ എന്തെങ്കിലും പരിപാടികൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 120 രൂപ ഈടാക്കി ബിരിയാണി വിൽക്കാമെന്നാണ് തീരുമാനം. നവംബർ 11 തീയതി വ്യാഴാഴ്ച രാവിലെയാണ് ബിരിയാണി ചലഞ്ച് ആരംഭിക്കുന്നത്. സ്കൂൾ ബസ് നിരത്തിലിറക്കാൻ സന്നദ്ധ സംഘടനകൾ, കാരുണ്യ പ്രവർത്തകർ, സ്കൂൾ അധികാരികൾ തന്നെ നിയന്ത്രിക്കുന്ന ചിറ്റുകൾ എന്നിവയുടെ സഹായത്തോടെ കുറച്ച് പണം കണ്ടെത്താനാകുമെന്നാണ് പി ടി എ പ്രത്യാശിക്കുന്നത്. പ്രധാനാധ്യാപിക സി ആർ മായാദേവി, പി ടി എ പ്രസിഡന്റ് ശ്യാമ ശരത്, മാതൃസംഘം ചെയർപേഴ്സൺ അമ്പിളി ജിബു, പി ടി എ വൈസ് പ്രസിഡന്റ് ഹരീഷ് പുരുഷോത്തമൻ എന്നിവരാണ് ബിരിയാണി ചലഞ്ചിന് പിന്നിൽ. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.